മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അനാസ്ഥയുടെ വാർത്തയിലേക്കാണ് ലൈവ് ന്യൂസ് ആദ്യം കടക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ച. ലിഫ്റ്റ് പ്രവർത്തിക്കാത്തതിനാൽ ചികിത്സയിൽ കഴിഞ്ഞ രോഗിയുടെ മൃതദേഹം പടിക്കെട്ടിലൂടെ മൂന്നാം നിലയിൽ ചുമന്നിറക്കി. 80% പൊള്ളലേറ്റ നിലയിലാണ് 19-ാം തീയതി കാലടി സ്വദേശി സുകുമാരനെ ആശുപത്രിയിൽ എത്തിച്ചത്. അന്നും ലിഫ്റ്റില്ലാത്തതിനാൽ ചുമന്നാണ് കയറ്റിയത്. ഏകദേശം 80% പൊള്ളലേറ്റിട്ടുണ്ട്. ആള് അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് അപ്പോൾ തന്നെ നമ്മളോട് അവർ പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷമാണ് താഴെ കാഷ്വാലിറ്റിയിലെ രണ്ട് ജീവനക്കാർ വന്ന് ഞങ്ങളോട് പറയുന്നത്, അദ്ദേഹത്തിന് 3-ാം നിലയിലാണ് പൊള്ളൽ വിഭാഗമുള്ളത്, അങ്ങോട്ടേക്ക് കയറ്റണം, അതിനോട് ലിഫ്റ്റ് കേടാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ചുമന്ന് കയറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു 4 പേര്, നാട്ടുകാരൊരു 4 പേരും അവിടുത്തെ 2 ജീവനക്കാരും കൂടി ചേർന്നിട്ടാണ് അദ്ദേഹത്തെ 80% പൊള്ളലേറ്റ വ്യക്തിയെ മുകളിലേക്ക് 3-ാം നിലയിലേക്ക് കൊണ്ടുപോകുന്നത്. വളരെ ദാരുണമായിട്ട് ഇപ്പോഴും നമുക്കത് വിവരിക്കാൻ പറ്റാത്ത അവസ്ഥ, അത്ര ദയനീയമായിരുന്നു ആ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു സാഹചര്യം. 80% പൊള്ളൽ, അദ്ദേഹത്തെ നമുക്ക് തൊടാൻ പോലും സാധിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തെ ചുമന്ന് നമ്മൾ മുകളിലെത്തിച്ചത്. അതിനുശേഷം അദ്ദേഹം 20-ാം തീയതി വൈകിട്ടോടുകൂടിയാണ് മരണപ്പെടുന്നത്. ആ മരണപ്പെട്ടതിന് ശേഷം താഴേക്ക് ഇറക്കുന്ന വീഡിയോയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ 2-ാമത്തെ ദിവസമായിട്ടും ആ ലിഫ്റ്റ് ശരിയാക്കിയിട്ടില്ല. സുകുമാരൻ എന്ന സാധാരണ ഓട്ടോറിക്ഷാ തൊഴിലാളിക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് കൂട്ടിരിപ്പുകാരൻ കൂടിയായ ലിൻഡോ ഇപ്പോൾ പ്രതികരിച്ചത്. ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് ദിവസങ്ങളായി. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തുന്നവരും ആശുപത്രിയിലെ കിടപ്പ് രോഗികളും ലിഫ്റ്റില്ലാതെ കഷ്ടപ്പെടുകയാണ്. അത്യാഹിത വിഭാഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും മെഡിക്കൽ കോളേജിൽ നിന്ന് വിനീത വിജിയും ചേരുന്നു. ആദ്യം ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, 19-ാം തീയതിയിലെ സംഭവമാണ്, ഇതിനു മുൻപും അവിടെ നിരവധി പരാതികളുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ സുകുമാരന്റെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? വീണു, 80% പൊള്ളലേറ്റിട്ടാണ് ഈ കാലടി സ്വദേശിയായ ഓട്ടോറിക്ഷാ തൊഴിലാളി, സർവ്വസാധാരണക്കാരൻ, ഈ മെഡിക്കൽ കോളേജിലേക്ക്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. 80% പൊള്ളലേറ്റു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം എത്ര കണ്ട് ബുദ്ധിമുട്ടേറിയതായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ വ്യക്തിയെയും കൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് 3-ാം നിലയിലാണ് ഈ പൊള്ളൽ വിഭാഗത്തിലെ ചികിത്സ നടക്കുന്നത്, അവിടേക്ക് എത്തിക്കണം, അതാണ് പറഞ്ഞത്. ആ ഘട്ടത്തിൽ നോക്കുമ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ച ആ ലിഫ്റ്റ്, അതിൻ്റെ മുന്നിൽ കുറേ ഈ റെയിലുകൾ നിരത്തി വെച്ചിരിക്കുന്നു, അതിൻ്റെ പണി നടക്കുന്നതേയുള്ളൂ. അതിനാൽ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പടിക്കെട്ടിലൂടെ കയറി വേണം മുകളിലേക്ക് എത്താൻ. ഒറ്റ സെക്കൻഡ് ശ്രീകാന്ത്, ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് അവിടെ ഉണ്ടായിരുന്നു. അതിനിടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായിരിക്കുകയാണ് അവിടെ. വിനീത വിജി മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? അവിടെ ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇവരിപ്പോൾ ആദ്യം കാഷ്വാലിറ്റി വാർഡിലായിരുന്നു ഇത്തരത്തിലേക്ക് ഒരു പ്രതിഷേധവുമായി എത്തിയിരുന്നത്. തുടർന്ന് അവരിപ്പോൾ ബ്ലോക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്ക് ബിഎംഒയെ കാണണമെന്നുള്ളതാണ് ആവശ്യം. പക്ഷെ ഇതിനെ ഇപ്പോൾ പോലീസ് തടയുകയാണ്. ഈ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മാന്യമായ സമരമാണ്, മാന്യമായ സമരം. പോലീസിൽ കാണിക്കുന്ന ധിക്കാരമാണ്. മാന്യമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇവിടെ ലിഫ്റ്റ് ഉപയോഗപ്പെടുത്തണമല്ലോ. ഇവിടെ പ്രായമായ രോഗികളെ തോളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു മനുഷ്യനെ മുകളിൽ നിന്നും കസേരയിലും സ്ട്രക്ചറിലും കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അതെ, മാന്യമായിട്ട് പോലീസ് പോലീസ് ശ്രമിക്കുന്നതാണ്. അധികാരികളായിട്ട് സംസാരിക്കാനും ഈ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിക്കണമെന്നും ഈ ലിഫ്റ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രതിഷേധമായി എത്തിയിരിക്കുന്നത്. അവർ സിഎംഒ ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലാണുള്ളത്. ഇവർക്ക് ആ ഉള്ളിലേക്ക് കയറണമെന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ പോലീസ് ഇത് അനുവദിക്കുന്നില്ല. അതായത് പക്ഷേ സമാധാനപരമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഡിഎംഒയിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് തങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിക്കോളാമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലെ ചില പ്രവർത്തകർ അവരിപ്പോൾ ഉള്ളിലേക്ക് കയറുകയാണ്. അവർ ഡിഎംഒയിനെ കാണാനാണ് പോയിരിക്കുന്നത്.
ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം ഒരു വലിയ രീതിയിലേക്ക് ഒരു പ്രതിഷേധം എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഇപ്പോഴും വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. കാരണം മാസങ്ങളോളമായി ഈ ലിഫ്റ്റ് ഇത്തരത്തിലേക്ക് പ്രവർത്തനരഹിതമായിട്ട് ഇപ്പോഴും ഈ പടിക്കെട്ടുകൾ കയറി മുകളിലേക്ക് പോയി വാർഡിലേക്ക് അടക്കം പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്യാഹിത വിഭാഗമാണ് കാഷ്വാലിറ്റി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലിഫ്റ്റാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാതെയായിട്ട് മാസങ്ങളോളം ആയിരിക്കുന്നത്. അവിടെ തന്നെ ഇത്തരത്തിലേക്ക് അവർ കൃത്യമായ ഒരു നോട്ടീസ് ഉൾപ്പെടെ അവർ വച്ചിട്ടുമുണ്ട്. അടിസ്ഥാനം എന്ന് പറയുന്ന അവരെ സുഗമമായി അവരുടെ റൂമുകളിൽ എത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ നൽകുക എന്നുള്ളതാണെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട അധികാരികൾ നാലാമത്തെ നിലയിൽ ICU കൊണ്ടുവച്ചുകൊണ്ട് രോഗികളെ കാശ്വാലിറ്റിയിൽ നിന്ന് 4 ഫ്ലോറോളം നടത്തിക്കൊണ്ടുപോകുന്നൊരവസ്ഥ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 80% പൊള്ളലേറ്റ ഒരു രോഗിയാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇത് സംസാരിക്കുന്നതിനെ അകത്തേക്ക് പോയിരിക്കുന്നത്. DMO കാണുന്നതിന് വേണ്ടിയാണ്, DMO എന്ന അവധിയാണ് ആയതുകൊണ്ട് പ്രിൻസിപ്പളിനെ കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ അവർ പോയിരിക്കുന്നത്. അവര് വന്ന് ഈ സമരത്തിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും, ശക്തമായ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ഇവിടെ അവർ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് വരെ, അതായത് ഈ കാഷ്വാലിറ്റിയിലെ ആ ലിഫ്റ്റ് അത് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പണികൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ ഉടനടി സ്വീകരിക്കുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആദ്യഘട്ടത്തിൽ DMO കാണണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ DMO ഇന്ന് അവധിയാണെന്ന് പറയുന്നു. തുടർന്ന് അവർ പ്രിൻസിപ്പളിനെ, ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് എത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രതിനിധികളിൽ ചിലപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവർ ഇപ്പോൾ പ്രിൻസിപ്പളുമായി കൂടിക്കാഴ്ച നടത്തുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് അവിടെ സുകുമാരൻ എന്ന ഒരു രോഗിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവമാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. കഴിഞ്ഞ 19-ാം തീയതിയാണ് 80% പൊള്ളലേറ്റ നിലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ സുകുമാരനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ 3 നില സ്ട്രെച്ചറിൽ ചുമന്നുകൊണ്ടാണ് ഈ രോഗിയെ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നായിരുന്നു വിശദീകരണം. അതിനുശേഷം സുകുമാരൻ്റെ ജീവൻ അധികൃതർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൃതദേഹം തിരിച്ചിറക്കിയതും അതേപോലെ സ്ട്രെച്ചറിൽ ചുമന്നുകൊണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശ്രീകാന്തും വിനീത വിജിയും.